നമസ്കാരം, ഞാൻ ആര്യ. ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ദിവാലി മേക്കപ്പ് ലുക്ക്. പക്ഷെ ഞാൻ അതിനേക്കാളും ഫോക്കസ് ചെയ്യുന്നത് ഇതൊരു വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്കാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും മാമാർത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിപ് ബാം എന്ന് തുടങ്ങാം. ഞാൻ സ്കിൻ കെയർ ഒന്നും അധികം കാണിക്കുന്നില്ല. നിങ്ങളുടെ സ്കിൻ കെയർ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ മാമാർത്തിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാം, ഇത് ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വിറ്റമിൻ സി ഗ്ലോ ക്രീമാണ് മാമാർത്തിൻ്റെ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫെയർനെസ് ക്രീം മാതിരി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു റിസൾട്ട്, ഒരു ഗ്ലോ കാണാൻ സാധിക്കും. അപ്പോൾ ഫെയർനെസ് ക്രീമിനെ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് പിന്നെയും നല്ലതാണ്. അത്രയും കെമിക്കൽസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം പറയുന്നുണ്ട്. ഇത് വിറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും സൺസ്ക്രീൻ ഇടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, കാരണം മാമാർത്തിൽ ഐബ്രോ പെൻസിൽ ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഉറപ്പില്ല കേട്ടോ, എന്തായാലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷനും കൺസീലറും എടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. 02 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കൺസീലറും സെയിം ഷെയ്ഡായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് 02 വാങ്ങി. പക്ഷേ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ കൺസീലറാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്, കുറച്ചുകൂടി ഒരു വാം അണ്ടർടോൺ ഉള്ള ഒരു ഒരു പ്രോഡക്റ്റ്, ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺസീലർ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, സെയിം ആയിരിക്കില്ല. ഓക്കെ, ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് എന്തായാലും ഒരു ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് യൂസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. എന്തായാലും വാങ്ങിയതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ എനിക്ക് കറക്റ്റ് ഷെയ്ഡാണ്. മെബിലിൻ ഫിറ്റ്മിയിൽ എൻ്റെ ഷെയ്ഡ് 128 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഈ 02 മാമാർത്തിൽ എനിക്ക് കറക്റ്റാണ് ഫൗണ്ടേഷനിൽ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ഓക്സിഡൈസ് ആവും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടി ഈസി ആയത് ബ്രഷ് ആയതുകൊണ്ട് മാത്രം ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുക സ്പഞ്ചിന് തന്നെയാണ് കേട്ടോ, അതിൽ ഡൗട്ടില്ല. പിന്നെ സമയം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ കൺസീലർ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾ മാമാർത്തിൽ കൺസീലർ നോക്കുമ്പോൾ ഷെയ്ഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അണ്ടർ ഐസിൻ്റെ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനാണല്ലോ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് എടുക്കുന്നില്ല, അതുകൊണ്ട് ഐലിഡ്സിന് ഒരു ബേസായിട്ട് അപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബ്ലഷും അങ്ങനെയുള്ള കൗണ്ടോ അങ്ങനെയുള്ള പ്രോഡക്ട്സൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ബ്ലഷായിട്ട് എടുക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ 2-3 ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് ഷെയ്ഡ് 01 and 04 ആണ്. രണ്ടും ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഒന്നൊരു മോവി ഷെയ്ഡും പിന്നൊരു ബ്രൗൺ ന്യൂഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മോവി ഷെയ്ഡ് എടുത്തിട്ടാണ് ഐലിഡ്സിൽ ഐ ഷാഡോയ്ക്ക് പകരം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പ് സിമ്പിളായിട്ട് കേട്ടോ, അങ്ങനെയൊന്നുമില്ല കാര്യമായിട്ട്, ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി, നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. മാമാർത്തിൻ്റെ ഈ ഒരു ഐലൈനർ, അതിൻ്റെ ആപ്ലിക്കേറ്റർ ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല നല്ല ഐലൈനർ. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഐ മേക്കപ്പിനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇതുപോലെ കുറച്ചുകൂടി ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ, പിന്നെ മാമാർത്തിൻ്റെ കാജൽ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നല്ല കാജലാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ് കാജലും, അടിപൊളിയാണ് കേട്ടോ. ഇനി മസ്കാര. മസ്കാര ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. ഈ ഒരു മസ്കാരയെ പറ്റി പറയാനായിട്ട് ഒരു കെമിക്കൽ ഫ്രീ മസ്കാര എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് നോക്കാം. അല്ലാണ്ട് ഭയങ്കര ഒരു പെർഫോമൻസ് ഉള്ളൊരു മസ്കാരയായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ പേര് പറയുന്നത് കേട്ടു നല്ലതാണെന്ന്, പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. ഒരു നോർമൽ മസ്കാര, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര വോളിമൈസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ലാഷസിന്. എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ.
പിന്നെ ഞാനിവിടെ ബ്ലഷ് ആയിട്ടും എടുക്കുന്നത് സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തത് ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത സെയിം ബ്രഷാണ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. നമുക്കങ്ങനെ എടുത്ത് കാണിക്കില്ല ബ്ലഷ് ഇട്ടു എന്ന്. അപ്പോൾ ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്, ഒരു കാരമൽ ന്യൂഡെന്നോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുക്കാം, എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. പ്രോഡക്ട്സും വളരെ കുറവായിരുന്നു, അപ്പോൾ ഉള്ള പ്രോഡക്ട്സൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് യൂസ് ചെയ്ത മാമാർത്തിൻ്റെ പ്രോഡക്ട്സിനെ പറ്റി എൻ്റെ ഒരു റിവ്യൂ, ഒരു ഷോർട്ട് റിവ്യൂ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.